പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബലൂണ് കൊണ്ട് ചെയ്യുന്ന ഒരു ആർട്ടാണ്. അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. ഇനി ബലൂണിൻ്റെ അകത്തായിട്ട് ഒരു ഗോലി ഇടണം. നമുക്ക് ഗോലി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ കല്ല് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അവിടെ നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. തൽക്കാലം എൻ്റെ ഹെയറിൻ്റെ ബുഷ് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ടൈറ്റ് ചെയ്തിരിക്കണം. കുറച്ച് ചുറ്റുകളാക്കിയിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബലൂണ് കല്ലുള്ളിൽ വരുന്ന രീതിയിൽ മറിച്ചെടുക്കണം. അത് ചെറിയ ശ്രമകരമായ പണിയാണ്. കല്ലായതുകൊണ്ട് അതിൻ്റെ ഉരുളങ്കല്ലല്ല ശരിക്കും, അത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഗോലിയാണെങ്കിൽ എളുപ്പത്തിന് കഴിയും. ഓക്കെ, എന്തായാലും ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീർപ്പിക്കണം. ബലൂൺ ചെറുതായി വീർപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, അതിൻ്റെ കല്ല് നമ്മൾ കിട്ടിയ ഭാഗം ചെറിയ പൂ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ അത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാറ്റ് പുറത്തേക്ക് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ പെയിൻറ്റിൽ മുക്കിയിട്ട് നമ്മൾ പേപ്പർ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ പൂവിൻ്റെ രീതിയിലൊന്ന് വിടത്തി കൊടുക്കുക. ഇനി നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം അവൈലബിളായിട്ട് ഉണ്ടായിരുന്ന റെഡും ബ്ലൂവും കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തു. പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ഏത് പ്രതലവും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ചിരട്ട വേണമെങ്കിൽ അങ്ങനെ, പക്ഷേ ഇത് നമ്മുടെ ബലൂണ് മുക്കി എടുക്കേണ്ടത് കൊണ്ട് ഒരു പരന്ന പ്രതലത്തിലുള്ളത് ടൈൽ കഷ്ണമൊക്കെ ഉപയോഗിക്കാം. പിന്നെ വെള്ള നോക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് ട്യൂബിലുള്ള വെള്ള പെയിൻറ്റും കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കി എല്ലാം കൂടി കൂട്ടി ഇളക്കി ഒറ്റ കളറാക്കി കളയരുത്. രണ്ട് കളറും വേറെ വേറെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. വല്ലാത്ത രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യരുത് എന്നാണ്. ഓക്കെ, വെള്ളമൊന്നും ഉപയോഗിക്കേണ്ടതില്ല കേട്ടോ, വെള്ളം തീരെ ഉപയോഗിക്കേണ്ട. ഇനി നമുക്ക് ബലൂണിൻ്റെ കല്ല് കിട്ടിയ ഭാഗം ആ പെയിൻറ്റിൽ ഒന്ന് മുക്കിക്കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതായി രൂപത്തിൽ വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മുക്കിയ ശേഷം ആ കവർ നമുക്ക് എടുത്ത് മാറ്റാം. അവിടെയാണ് നമുക്ക് പൂക്കളാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പെയിൻറ്റ് കുറച്ച് അധികമായിപ്പോയി, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഷെയ്ഡ് അവിടെ തിരിയാത്തത്. ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഞാക്കി കഴിയുമ്പോൾ നന്നായി വരും. പിന്നെ കുറച്ച് ബ്രൈറ്റായ കളേഴ്സും ലൈറ്റായ കളേഴ്സും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ രണ്ട് കളറും ഡാർക്കായതുകൊണ്ട് അതിൻ്റെ ഷെയ്ഡ് ശരിക്കും തിരിയാത്തതാണ്. ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് മുക്കി മുക്കി പേപ്പറിൻ്റെ പല ഭാഗത്തായി നിറയെ പൂക്കൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പെയിൻറ്റ് തീർന്നു, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡിപ്പ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ പൂക്കൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിന് തണ്ട് വരച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഗ്രീൻ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചു. അതിന് കുറച്ച് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ആ നീല പെയിൻറ് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഓരോ പൂവിനും നമ്മൾ താഴേക്ക് അതിൻ്റെ തണ്ട് വരച്ച് കൊടുക്കണം. അതും അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഓരോ പൂവിൻ്റെയും താഴേക്ക് താഴേക്ക് എല്ലാത്തിനും വരയ്ക്കണം കേട്ടോ. ചേർന്ന് വരുവാണെങ്കിൽ തന്നെ അത് സൈഡിലേക്ക് വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിലുള്ള ഇലകളൊക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ പച്ച പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ഇലകളായോ വലിയ ഇലകളായോ നിങ്ങളുടെ സൗകര്യം പോലെ വരച്ചെടുക്കുക. ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ ചാർട്ട് പേപ്പറാണ്, കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ്. ഒരു പേപ്പറിന് അതിൻ്റെ ഏകദേശം 20 രൂപയ്ക്കാണ് വില. 20-25 രൂപേൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടിയതുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ട് പേപ്പർ വാങ്ങി 4 മുറിച്ചതിൻ്റെ ഒരു കഷ്ണമാണിത്. അപ്പം 3 പീസും കൂടി ഇനി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുവരെ ചാർട്ട് വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ എ ഫോർ ഷീറ്റിനെക്കാട്ടും നല്ല കട്ടിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇലകൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് പൂമ്പൊടി വരച്ചെടുക്കാം. അതിനുവേണ്ടി രണ്ട് തരത്തിലുള്ള മഞ്ഞ കളർ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ ഉപയോഗിക്കുന്നത് പെൻസിലാണ് കേട്ടോ. പെൻസിലിൻ്റെ തുമ്പ് ആ പെയിൻറ്റിൽ മുക്കി പൂമ്പൊടി പോലെ കുത്തുകളിട്ടാണ് കൊടുക്കുന്നത്. വരച്ച് കൊടുക്കുകയല്ല, അത് കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. കുത്തി 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 പൂമ്പൊടി പോലെ ആക്കി കൊടുക്കണം. പെയിൻറ്റ് ചെയ്തെടുക്കരുത്, ഇങ്ങനെ ഓരോ കുത്തുകൾ പോലെ തൊട്ട് 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 വെക്കണം. ഓരോ തവണയും തൊട്ട് തൊട്ട് വെക്കണം. അത് കുറച്ച് ക്ഷമയോടെ ചെയ്തെടുക്കണം കേട്ടോ. പൂമ്പൊടി കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ട് വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ കറുത്ത ചാർട്ട് പേപ്പർ ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അതേപോലെ ഒരു കറുത്ത ചാർട്ട് പേപ്പർ എടുക്കുക, എന്നിട്ട് നാല് വശത്തും ഒട്ടിക്കാനായി നീളത്തിൽ ചെറിയൊരു വീതിയിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അങ്ങനെ ഓരോ കഷ്ണങ്ങളും നമ്മുടെ പേപ്പറിൻ്റെ 4 ഭാഗത്തായി പശി ഉപയോഗിച്ച് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രെയിമും കൂടെ റെഡിയായി കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്കിത് ഭിത്തിയിൽ ഒട്ടിക്കാവുന്നതാണ്. പേപ്പർ ആയതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് തന്നെ ഭിത്തിയിൽ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. വരയ്ക്കാൻ അറിയാത്ത ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ആർട്ടാണ്. പ്ലെയിനായി കിടക്കുന്ന ഭിത്തികളൊക്കെ നല്ല മനോഹരമായിരിക്കും. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.